ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിളിലോട്ട് ഇടുമ്പോൾ പിന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ വെജിറ്റബിളിൽ വെള്ളമെല്ലാം ഒരുവിധം വറ്റി, ഒരുവിധമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക്, അപ്പോൾ ഞാൻ ഉപ്പിട്ടാണ് ഈ വെജിറ്റബിൾ വഴറ്റി എടുക്കുന്നത്. ഉപ്പിടുന്ന ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പിട്ടാണ് ഞാൻ ഈ വെജിറ്റബിളെല്ലാം വഴറ്റി എടുത്തിരിക്കുന്നത്. കാരണം വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. നമ്മുടെ ബീഫ് കറിയിലും നമ്മുടെ പൊറോട്ടയിലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ ബീഫ് കറി കൊണ്ടാണ് ഈ പൊറോട്ട, കുത്തു പൊറോട്ട ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടനിലോ ചിക്കനിലോ, അപ്പോൾ കറികളൊന്നും ഇല്ലാതെ മുട്ടക്കറിയോ എന്തെങ്കിലും ചെയ്ത് എടുക്കാം. അപ്പോൾ ചപ്പാത്തിയിലും ഒക്കെ നമുക്ക് ഈ കൊത്തു ചപ്പാത്തി, കൊത്തു പൊറോട്ട ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊത്തു പൊറോട്ടയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ വെജിറ്റബിളുമായിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചൂടോടെ ഇരിക്കുന്ന ബീഫ് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ബീഫ് കറി ഒഴിച്ചു കൊടുക്കണം. ഈ പൊറോട്ടയ്ക്കും വെജിറ്റബിളിനും എല്ലാം നനയത്തക്ക രീതിയിലുള്ള ബീഫ് കറി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊത്തി കൊത്തി എടുക്കണം. അപ്പോൾ ഞാൻ ഈ തടിത്തവി കൊണ്ട് തന്നെയാണ് കൊത്തിയെടുക്കുന്നത്. നമ്മൾ കൊത്തു പൊറോട്ട വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ വെച്ചാണല്ലോ അവർ ആ കല്ലിലിട്ട് കൊത്തി കൊത്തി എടുത്ത് തരുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊറോട്ടയിലും ഈ വെജിറ്റബിളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ. പൊറോട്ട നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, ഇറച്ചിയൊക്കെ കുറച്ചൊക്കെ പൊടിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരുകയും ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നാരങ്ങാ നീരൊഴിച്ചു കൊടുത്ത് അതും ഒന്ന് ഇതിനകത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ പൊറോട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിരിക്കും. ഇനി നമുക്ക് മുട്ട തട്ടിക്കൊടുക്കാം, അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ടയെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോകൾ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.